ഉത്തരവാദപ്പെട്ട ഒരു മഹല്ലി കാരണവര്, ഉത്തരവാദപ്പെട്ട ഒരു കുടുംബത്തിന്റെ വാപ്പ, ഉത്തരവാദപ്പെട്ട ഒരു പള്ളിയിലെ ഉസ്താദ്, മാതൃകയാക്കി ജീവിക്കാൻ ഉള്ള ആളുകൾ, ഇത്തഖൂ മവാളിഅത്തുഹം, തെറ്റിദ്ധാരണ വരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത് കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാ. നമ്മളെ കേരളത്തിലെ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ അംബാസഡർ കാറിൽ യാത്ര ചെയ്തിരുന്ന തങ്ങളാണ് ആര്? ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. അക്കാലത്ത് തങ്ങൾ ഇത്ര കൂടുതൽ കേരളത്തിൽ കാറിൽ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വഹാബി മുജാഹിദ് പള്ളിന്റെ പടിക്കൽ വണ്ടി നിർത്തിയിട്ട് തങ്ങൾ പാപ്പ മൂത്രം വയ്ക്കാൻ കയറിയ ചരിത്രം ഉണ്ടല്ലോ. ഉണ്ടോ? ബാഫക്കി തങ്ങൾ ഒരു മുജാഹിദ് പള്ളിയിലോ അല്ലെങ്കിൽ വഹാബി പള്ളിയിലോ ഒരു മൂത്രം വയ്ക്കാൻ കയറിയ ചരിത്രമല്ല. എന്തുകൊണ്ട്? തങ്ങൾക്കറിയാം ഞാനിവിടെ മൂത്രം വയ്ക്കാൻ കയറിയാലും പിൻ തലമുറയിൽ ഇത് ബാഫക്കി തങ്ങൾ നിസ്കരിച്ച പള്ളിയാണ് എന്ന് പറയും. ബാഫക്കി തങ്ങൾ വന്ന പള്ളിയാണ് എന്ന് പറയും. പള്ളിയിൽ ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതെന്തിനാണ്? തങ്ങൾ പോയില്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. എന്ത്? തെറ്റിദ്ധാരണ ഉള്ള ഒരു സംഗതിയിൽ ഇടപെട്ടാന്താന്നറിയാം. പണ്ട് നമ്മളെ ആചാര് അങ്ങാടി പോയി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോ മൂപ്പരത്തി 1000 നോട്ട് പുതിയതിറങ്ങിയ കാര. അപ്പൊ ഇത് ചില്ലറ കൊടുക്കാനൊക്കെ സാധാരണ പൂജക്കാർക്കൊക്കെ പേടിയാണ്. കാരണം 1000 നോട്ട് അങ്ങനെ കാണലില്ല. അപ്പൊ മൂപ്പര് റേഷാപ്പ് കയറി ചോദിച്ചു, അവിടെ ചില്ലറല്ല. വലിയൊരു പരേർക്കാടുണ്ട്, അവിടെ പോയി ചോദിച്ചു നോക്കുമ്പോ ഒരു ചില്ലറ കൊടുക്കണില്ല. വേറൊരു പീടികക്കാരി നോക്കുമ്പോ അവിടെ ചില്ലറ ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ നടക്കണണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, എന്താ ആചാരങ്ങൾ ഇങ്ങനെ നടക്കണോ? ഒന്നുമില്ല കുട്ടിയെ, ഞാൻ ഈ 1000 ചില്ലറ നോക്കിയതാണ്. അപ്പൊ ഈ കുട്ടി വെറുതെ ഒന്നും വിചാരിച്ചിട്ടല്ല ഓം പറഞ്ഞു, നിങ്ങൾ ചില്ലറക്ക് ഇങ്ങനെ വിഷമിക്കണ്ട, ആ കള്ളുഷാപ്പിലുണ്ടാവും ചില്ലറ. ഇയാളെ മനസ്സിലപ്പോ വേറെ ഒന്നുമില്ല. മൂപ്പൻ എന്ത് ചെയ്തു? വേഗം കള്ളുഷാപ്പ് കയറി 1000 നോട്ടാണ് കൊടുത്തു. കള്ളുഷാപ്പുകാരൻ പുതിയ നോട്ട് കിട്ടിയപ്പോ ഓ 10 100 എടുത്തിട്ട് എന്ത് ചെയ്തു? അത് ചില്ലറ ഇങ്ങോട്ടും കൊടുത്തു. ആചാരം അവിടെ തന്നെ നിന്നുങ്ങാണ്ട് ഇങ്ങനെ 1 2 3 അങ്ങനെ ചുപ്പ കഴിച്ചിട്ട് 4 ഇങ്ങനെ എണ്ണ. അപ്പൊ കള്ളുഷാപ്പിന്റെ ഉള്ളിൽ നിന്ന് 2 വന്നിങ്ങാണ്ട് അസ്സലാമു അലൈക്കും, ആചാരം എപ്പോഴും ഇവിടെ വരണ്ടു തുടങ്ങിയിരുന്നു. മക്കളെ ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ഇവിടെ എല്ലാവരും വരുന്നത്. അല്ലാതെ ഇപ്പോ നിങ്ങൾ വന്ന മാതിരി തന്നെ ഞങ്ങളും വന്നത്. അല്ലാതെ നോട്ടീസിലൊക്കെ കൊടുത്ത് അവിടുന്ന് നാട്ടുകാരൊരു സ്വീകരണമൊക്കെ തന്ന് അങ്ങനെ ആരാം കേട്ട് പോയല്ലേ? നിങ്ങൾ വന്ന മാതിരി തന്നെയാണ് നമ്മളും പോകുന്നത്. നാളെ നമുക്ക് ഒപ്പം പോരട്ടെ ആചാര്യ. മക്കളെ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ അങ്ങനെ വന്നതല്ല, ഞാൻ ഇവിടെ ചില്ലറക്ക് വന്നതാണ്. ചില്ലറന്നെ ഇവിടുത്തെ കുടിച്ചാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് മോര് കുടിച്ചണ മാതിരി ഒന്നായിട്ട് കുടിച്ചാൻ പറ്റിയതല്ലോ. നാട്ടിലാകെ പാട്ടായി, നാട്ടിലാകെ പാട്ടായി. ആചാര്യ പള്ളിക്കൊക്കെ പോയില്ല, നേരെ പെരീച്ചു. പെരീക്കാണ് ചെന്ന് നോക്കുമ്പോ കുടിക്കാറ്റ്. എവിടേക്കവൻ സംഘങ്ങൾ പോയി കുടിക്കും ചെല്ലാൻ പറ്റില്ല. അവസാനം ആചാര്യ പിന്നെ എന്ത് ചെയ്തു? ഇറങ്ങി നാട് വിട്ടു. നാട് വിട്ട് പോയി അതിലെ നടന്നിട്ടില്ല. നടന്ന അങ്ങനെ പോയി ഒരു 10-20 കഴിഞ്ഞ് വയസ്സ് പറ്റിയായി. ഇനി നാട്ടിക്കൊന്ന് തിരിച്ചു പോയോക്കട്ടെ എന്ന് വിചാരിച്ചു മുപ്പര് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്നിങ്ങാണ്ട് ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ അന്നിങ്ങനെ പോന്ന് നാട്ടിന്റെ കുറച്ച് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി. വയസ്സായ ആളങ്ങനെ നടന്ന് ഒരു പാടത്തിന്റെ ബർമ്മത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് കുടിന്റെ അടുത്ത് ഇങ്ങനെ എത്താൻ അയക്കണേ. അപ്പണ്ട് 2 കെൻറ്റിങ് വള്ളം കോരി. വെള്ളം കോരുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒരു പെണ്ണ് മറ്റേ പെണ്ണിനോട് ചോദിച്ചു, അല്ലണ്ണി എന്റെ മൂത്ത കുട്ടിക്ക് വയസ്സെത്തിരായി? എഴുതി വെച്ച വയസ്സൊന്നും ഓർമ്മല്ല. നമ്മൾ ആചാര് പണ്ട് കള്ളുടിച്ചു പോയില്ലേ, അന്നാണ് ഞാൻ പെറ്റത്. അപ്പോഴാണ് ഇയാളിത് ജനങ്ങളൊരു താരിഖായിട്ട് എടുത്തിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിക്കണം. ബാപ്പക്കെ തങ്ങൾ മൂത്രം വയ്ക്കാൻ വേണ്ടി വഹാബി പള്ളി കയറിയില്ലല്ലോ. പാണക്കാട് തങ്ങൾ ഒരു മൂത്രം വയ്ക്കാൻ വേണ്ടി പള്ളി കയറിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരൻ, എന്തേ പിൻതലമുറയിൽ വാപ്പമാര് ശ്രദ്ധിക്കണം, ഉമ്മമാര് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ അവര് വഹാബീസത്തിലേക്കും മൗദൂദീസത്തിലേക്കും ഒക്കെ പോകാൻ നമ്മളൊരു ഏണി വെച്ചു കൊടുക്കൽ ഉണ്ടാകാൻ പാടില്ല.